ഹലോ, അന്നസിപ്പാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമ്മേൻ്റെ അടുത്ത് കൽപ്പറ്റ വന്നതാണ് കേട്ടോ. കൽപ്പറ്റ വീട്ടിൽ വന്നതാണ്. അപ്പം അമ്മേൻ്റെ കൂടെ ടൗണിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ദേ ഇന്നത്തെ വീഡിയോയുടെ വന്നിട്ട് അമ്മേൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചിരുന്നു. അയ്യോ, അമ്മയുടെ കൂടെ ഈ അമ്മ കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? അമ്മ വേറെ എന്തൊക്കെ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു കാണിച്ചിരുന്നു കേട്ടോ. അമ്മ എപ്പോഴും വീട് നല്ല അടിപൊളി വൃത്തിയാക്കിയിടും. ആകെ ഒരു ബെഡ്റൂമേ ഉള്ളൂ, എന്നാലും അമ്മ അത് നല്ല വൃത്തിയിലും മെനക്കുമാണ് കേട്ടോ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ. ഹരി, സോപ്പ്, ഉള്ളിത്തണ്ട്, ഇതൊക്കെയാണ്. ഇത് ജോജൂട്ടൻ്റെ കളിപ്പാട്ടം. ഒരു ബാത്റൂം. അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട് കാണിച്ചരാം. ഇതേ, ഇതാണ് അമ്മേൻ്റെ ബെഡ്റൂം. ആകെ ഒരു ബെഡ്റൂം മാത്രമേ വീടിനുള്ളൂ കേട്ടോ. അതെന്താ സാധനം? ഓ, അമ്മ ഇത് സ്വന്തം ഉണ്ടാക്കിയില്ലേ. ആ, നല്ലതാണല്ലോ. അമ്മ നാഗവല്ലി എന്തൊക്കെയോ എടുക്കുന്ന പോലെ എടുത്ത് കാണിക്കുന്നുണ്ട്. അമ്മേന്റെ ഫ്രിഡ്ജ്, അമ്മേന്റെ ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആയിട്ട് കുറേ ആയിട്ടോ. വൗ, അമ്മയുടെ അമ്പഴങ്ങ അച്ചാറുകൾ. ഇത് കണ്ടോ, എണ്ണ ഒഴിച്ച് വെച്ചേക്കുന്നൊക്കെ ഇടവാതിരിക്കാനും വറുത്ത് കാണിച്ചു തരാം. നല്ല പച്ച അയില വറക്കുന്നുണ്ട്. ഇനിയിപ്പോ ഒന്നും കിട്ടൂല. കോഷ്യസ് ആയിരുന്നു പുറത്തിറങ്ങുമ്പോ. വയറത്തിൽ കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഇതിനകത്തൊക്കെ എന്താ? ഇതുണ്ട് അമ്മയുടെ സാധനങ്ങളൊക്കെ അമ്മ ഇങ്ങനെ വെച്ചിട്ട്. ഇതിനകത്തൊക്കെ വെള്ളമുള്ള കൈ കൊണ്ടൊക്കെ തൊട്ടാലേ അവിടെ മാറിക്കിടന്നാ അമ്മ ഇരുന്ന് കിട്ടും. ഞാനൊന്നും തൊടാറില്ല. ഡേ, അപ്പൊ ഞങ്ങൾ ചോറുണ്ടാണ് കേട്ടോ. പപ്പടൊക്കെ എടുത്ത് വന്ന് അമ്മേൻ്റെ അടുത്ത് ചോറൊക്കെ തിന്ന് വയറ് ഫുള്ളായി. അപ്പൊ ഞാൻ ഇവിടെ അമ്മേൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ മുടങ്ങാതെ പോകുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ, അസ്മത്താത്തൻ്റെ വീട്ടില്. പണ്ടൊക്കെ എനിക്കിങ്ങനെ എന്തെങ്കിലും തീറ്റക്കൊതിയൊക്കെ ഉണ്ടെങ്കിൽ അഥവാ വീട്ടിൽ കറിക്ക് ഷോർട്ടേജ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. അസ്മത്താത്തടുത്ത് നല്ല കറിയും സ്പെഷ്യലൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ അന്ന് എന്റെ വയറ് നിറച്ച സ്ഥലമാണ് അസ്മത്താത്തൻ്റെ വീട്. അതുകൊണ്ട് അസ്മത്താത്തൻ്റെ വീട്ടിലേക്ക് പോവാ. പണ്ടൊക്കെ ഞങ്ങളുടെ വീട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അധികം വീടുകളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ സ്ഥലത്തിനും അധിക വിലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ വീട് പണീൻ്റെ ഒക്കെ സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ അകത്തായിരുന്നു, ഈ വീട്ടിനകത്തായിരുന്നു സാറ്റ് കളിച്ചുകൊണ്ടിരുന്നത്. അതിനും കുറേ മുമ്പ് ഞങ്ങൾ ഇതേ ഇതിൻ്റെ അപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഒക്കെ ശരിക്കും എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആ കാലത്തൊക്കെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നെങ്കിലും ആ കാലത്തെ മെമ്മറി എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അസ്മത്താത്തൻ്റെ വീടിൻ്റെ പിന്നാമ്പുറം ഇവിടുന്ന് കേൾക്കാം അസ്മത്താത്തൻ്റെ സൗണ്ട്. ഹായ്, സ്കൂളിലടാ പോയില്ല, ഉച്ച വരെ കേട്ടോ പരീക്ഷ. എങ്ങനെയാ അസ്മത്താത്തൻ്റെ വീട്ടിലെത്തി? എന്നെ കണ്ടിട്ട് ഇവിടെ കുറെ പേരൊക്കെ ബഹുമാനിച്ച് എഴുതിട്ടേ, എത്രയും വലിയ പ്രായത്തിൽ ഇപ്പൊ പോയൊരു കുട്ടി. ഇതെന്താ അസ്മത്താത്ത കണ്ടാക്കുന്നേ ഉള്ളൂ? കട്ടൻ ചായ. ഇത് പുതിയ മോഡൽ തിപ്പപ്പ. ഞാൻ വന്നോണ്ട് എല്ലാം എടുത്ത് ഞാന് വരുന്ന കാരണം എല്ലാം ഒളിപ്പിച്ചു വെച്ചില്ലോ. ഇപ്പോഴാണ് ഒരാള് ചിക്കൻ പൊരിക്കുന്നത്. ഞാൻ പോകുക എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒന്നും ആയിട്ടില്ല. വെറുതെ ഞാൻ വാനോളം പുകഴ്ത്തി ഇവിടെ വരെ വന്നത്. അസ്മത്താത്ത അതുണ്ടാക്കിയിട്ടുണ്ടാവും, ഇതുണ്ടാക്കിയിട്ടുണ്ടാവും. എന്തേരുന്നു സാമ്പാറൊന്ന് കാണിച്ചു. ഇത് എടുത്തോ, ഇപ്പൊ വറവ് വെച്ചതിന് ശേഷം ഇല്ല എടുക്കട്ടെ. ഇതൊന്നും ഇടരുതിട്ട് ഞാൻ പറയുന്നൊന്നും. പിന്നെ പറയുന്നതാണ് ആദ്യം വരുന്നത്. പിന്നെ എനിക്കിത് കട്ട് ചെയ്ത് എത്തി അത് എന്നെ കൊണ്ട് വയ്യ അമ്പടിക്കേമേ. അങ്ങനെ അസ്മത്താത്തൻ്റെ വീട്ടിലെ തെണ്ടലൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇവിടെ വീട്ടിൽ വന്നിങ്ങനെ
ചുമ്മാ കിടക്കുകയാണേ. അമ്മ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചിടാം. അമ്മ ഇരുന്ന് കപ്പ നന്നാക്കുന്നുണ്ടോ? വൈകുന്നേരം ഞങ്ങൾക്ക് കപ്പയും ചിക്കൻ കറിയോ. വൈകുന്നേരം ആയപ്പോ അമ്മതേ വെള്ളക്കാപ്പി ഉണ്ട്. ചമ്മ കടിയൊന്നും ഇല്ലേ? അമ്മ കടിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും കടിതാമ? ഒന്നുമില്ല. ബിസ്ക്കറ്റ്. അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് പുളിയൊക്കെ കഴിഞ്ഞു. എൻ്റെ ഇടയ്ക്ക് കുറേ നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതൊക്കെ വീട്ടുകാരോടൊക്കെ വർത്താനം പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയത്. അമ്മേൻ്റെ വീട്ടിൽ നിന്ന് നല്ല ചിക്കൻ കറി എനിക്ക് തന്നു വിട്ടു. ഒരു അമ്മ കപ്പ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ കപ്പ തന്നാൽ എനിക്ക് സമയം കിട്ടിയില്ല. അമ്മ ചിക്കൻ കറി തന്നു വിട്ടു. ഞാൻ ബ്രെഡ് എന്തെങ്കിലും വാങ്ങി അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് ഓർത്തു, പക്ഷെ ഞാൻ മറന്നുപോയി കേട്ടോ. അതെ, ഒരാളിവിടെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ കുറച്ച് റവ ലഡു ഉണ്ടാക്കി കേട്ടോ, അത്തരിലിട്ടു. ഞാനിതേ ഒന്ന് ഡൈ ഒക്കെ ചെയ്തു. നാളെ കോഴിക്കോട് പോവാണ്, മുടി മൊത്തം നരച്ചിരിക്കുക കേട്ടോ. ഒന്ന് ഡൈ ഒക്കെ ചെയ്തു. പിന്നെ ഇവിടെ ഉള്ള ആളോട് ഞാൻ കുറച്ച് ദേഷ്യത്തിലാണ്. ജോൺസാറിനോട് കുറച്ച് പിണക്കത്തിലായത് കാരണം ഇവിടെ വന്നിട്ട് കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കിയുള്ള വീഡിയോ ഒന്നുമില്ല, കാരണം അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. വിസ്മിയാണ് ജോൺസൺ പ്രമാണ്യ സ്വഭാവം. തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കൂ. ഞാൻ തിന്നതൊന്നും ഇപ്പം കാണിക്കുന്നില്ല, കാരണം പിണങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കില്ലല്ലോ.